ഓക്കെ അപ്പോൾ നമ്മൾ ഈ ലെക്ചറിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റെഗുലേറ്റഡ് പവർ സപ്ലൈക്കകത്ത് നമ്മൾ സീരീസ് ഉണ്ടെന്നും ഷണ്ട് എന്നൊക്കെ പഠിച്ചു. അതിൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് സെനർ ഷണ്ട് റെഗുലേറ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പം അതിനകത്ത് ലൈൻ്റെ കുറച്ച് അഡ്വാൻസ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള വേറൊരു മോഡൽ പ്ലസ് സീരീസിൻ്റെ കുറച്ച് മോഡൽ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷണ്ട് അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ സെനർ പഠിച്ചു. ഇപ്പോൾ സെനറിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷൻ ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്റർ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് സെനർ റെഗുലേറ്ററിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സീരീസ് പഠിക്കണം. അതായത് ഇപ്പോൾ ഷണ്ട് പഠിച്ചു പോലെ സീരീസ് പഠിക്കണം. ആ സീരീസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും ഇത്രയുമാണ് നമ്മൾ റെഗുലേറ്റർ പവർ സപ്ലൈക്കകത്ത് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യം ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്ററിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഒരു ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മിനിറ്റ് നിങ്ങളുടെ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു സെനർ ഡയോഡ് നമുക്കുണ്ട്, റിവേഴ്സ് ബയസ് സെനർ ഡയോഡ് ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം സെയിം ആണ്. RSS ഉണ്ട്, RB ഉണ്ട്, എല്ലാം സെയിം. പക്ഷെ നമുക്കൊരു വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ട്രാൻസിസ്റ്റർ നമ്മളൊരു എമിറ്റർ ഫോളോവർ ആയിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോഹി നിങ്ങൾക്കറിയാം, എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ബേസിൽ ഇൻപുട്ട് ഉണ്ട്, കളക്ടർ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട്. ഒരു എമിറ്റർ ഫോളോവർ ആയിട്ടൊരു ട്രാൻസിസ്റ്ററോട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പാരലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ലോഡ് റെസിസ്റ്റർ RL നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ ഒരു സെനർ ഡയോഡ് സെനർ റെഗുലേറ്ററിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. ഇതിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മാക്സിമം ലോഡ് കറന്റിന്റെ മാക്സിമം കപ്പാസിറ്റി, ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മറ്റേതിനെ അപേക്ഷിച്ച് സെനർ ഡയോഡിനെ അപേക്ഷിച്ച് സോറി സെനർ റെഗുലേറ്ററിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ലോഡിന് അക്രോസ് ഉള്ള VO എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുക എന്നുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് കൂടി, നമ്മൾ കൂട്ടി VA വാല്യൂ കൂടി, സ്വാഭാവികമായിട്ടും VO നമുക്ക് കൂടും. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ VO അങ്ങനെ കൂടാൻ പാടില്ല. ഇൻപുട്ട് വോൾട്ടേജ് അനുസരിച്ച് ഒരു പരിധി കൂടുതൽ എന്ത് കൂടാൻ പാടില്ല, VO കൂടാൻ പാടില്ല. RL അക്രോസ് ഉള്ള ലോഡ് എന്ന് പറയുന്ന സാധനം എന്തൊരു വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. നമ്മുടെ ഉദ്ദേശം അതാ, VI കൂടി, റെസ്പെക്റ്റീവ്ലി നമുക്ക് VO കൂടി. VO കൂടുമ്പോൾ എന്താ സംഭവിക്കും? നമ്മുടെ ഈ VO അല്ല ഇവിടെ എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. VO കൂടുമ്പോൾ നമ്മുടെ VO എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഈ ഒരു കറസ്പോണ്ടിങ് ഈ ഒരു പോർഷനിൽ എടുക്കുകയാണെങ്കിൽ VO എന്ന് പറഞ്ഞാൽ എന്താ, സെനർ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് പ്ലസ് നമ്മുടെ ഈ RB അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണല്ലോ നമ്മുടെ ഈ VO എന്ന് പറയുന്ന സാധനം. VO ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം VZ, സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VZ പ്ലസ് ഈ RB റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VZ പ്ലസ് VRB എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂടി, VO എന്ന് പറയുന്ന സാധനം കൂടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ വോൾട്ട് റേഞ്ചിലാണ് സെനർ വർക്ക് ചെയ്യുന്നത്. സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VZ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ VZ കോൺസ്റ്റന്റ് ആണ്, VO കൂടുകയും ചെയ്തു. അപ്പൊ എന്തുവരെയും കൂടുന്നേ? VO എന്ന് പറയുന്നത് VZ പ്ലസ് VRB ആണ്, VZ കോൺസ്റ്റന്റ് ആ. അപ്പൊ നമ്മുടെ VO കൂടിയാൽ എന്തുവായിരിക്കും കൂടുന്നേ? RB അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിരിക്കുമല്ലോ കൂടുന്നേ. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ RB അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടിയാൽ എന്താ സംഭവിക്കും? നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള, നോക്കി, ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഈ RB കണക്ട് ചെയ്തേക്കുന്നത് എഫക്റ്റീവ്ലി കണക്ട് ചെയ്തേക്കുന്നതിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷനിലല്ലേ. അപ്പൊ RBയുടെ വോൾട്ടേജ് കൂടുക എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് എന്താണ്? VBE കൂടുക. ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടുക എന്ന് തന്നെയാണ് മീനിങ്. അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടിയാൽ എന്ന് സംഭവിക്കും, ആ ട്രാൻസിസ്റ്ററിന്റെ ബേസ് കറണ്ട് കൂടും അല്ലേ. അപ്പം നമ്മുടെ VO കൂടി, VZ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് VRB കൂടി. VRB കൂടുക എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ VBE കൂടുക എന്ന് തന്നെയാണ്. VBE കൂടിയാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ എന്താ കൂടി? IB കൂടും, ബേസ് കറന്റ് കൂടും. ബേസ് കറന്റ് കൂടിയാൽ ഈ കാരണം നമ്മുടെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയാൽ കളക്ടർ കറന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഇതുവഴി പൊക്കോണ്ടിരുന്ന IZ ഈ ലൈനിലേക്ക് പോകുന്നുണ്ടായിരുന്നു, നമ്മുടെ നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാതിരുന്ന സമയത്ത് ഈ IC പോകുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്ത് സംഭവിച്ചു? VO കൂടിയപ്പോ RB കൂടി, VBE കൂടി, ഇതിന് അക്രോസ് ഉള്ള IB കൂടി, IB കൂടി, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ട്രാൻസിസ്റ്ററിന് ഇമ്പിഡൻസ് കുറഞ്ഞു. ഇമ്പിഡൻസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? IC കൂടുതൽ പോകാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ വന്നുകൊണ്ടിരുന്ന കറണ്ടിനകത്ത് എക്സസ് വന്നുകൊണ്ടിരുന്ന കൂടിയ VI കൂടിയപ്പോൾ വന്ന കൂടിയ കറണ്ടുകൾ എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു? എങ്ങോട്ട്, എതുവഴി അങ്ങ് പോയി? ഈ ട്രാൻസിസ്റ്റർ ത്രൂ ഈ ഗ്രൗണ്ടിലേക്ക് അങ്ങ് പോയി. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി എവിടുത്തെ ആണെങ്കിൽ കറണ്ട് കൂടിയില്ല, നമ്മുടെ ലോഡിൽ കൂടെയുള്ള കറണ്ട് കൂടിയില്ല. എന്നുവെച്ചാൽ IL ന്റെ വാല്യൂ കൂടിയില്ല. I എന്ന് പറഞ്ഞാൽ IZ പ്ലസ് IC പ്ലസ് IL
സെനഡയോഡിലേക്കുള്ള അക്രോസ് ഉള്ള കൂടെ പോകുന്ന കറണ്ട് പ്ലസ് ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് പ്ലസ് ലോഡ് കറണ്ട്. അപ്പം ഈ ലോഡ് ഈ ട്രാൻസിസ്റ്ററിന് അക്രോസ് ഉള്ള ട്രാൻസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ കൂടിയുണ്ട്. എന്താ സംഭവിച്ചു? ഐ എല് കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. ഐ എല് കോൺസ്റ്റന്റ് ആണ്, ആർ എല്ലും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുമായിരിക്കും? ലോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വിഒ എന്തുവാകും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റഡ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനെ അക്രോസ് ആയിട്ട് പോയിക്കോളും? നമ്മുടെ ട്രാൻസിസ്റ്ററിൽ കൂടെയും സെനറിൽ കൂടെയും പോയിക്കോളും. കൂടിയ കറണ്ടുകൾ നമ്മുടെ ആണെങ്കിൽ ഐ എൽ എന്ന് പറയുന്ന സാധനം എന്തുവാണ്? കോൺസ്റ്റന്റ് ആയിട്ട് ലോഡ് കറണ്ട് കിട്ടും. ഇതാണ് ഒരു ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ ഞാൻ വേണേ പറയാം, വി ഐ കൂടി ഇൻപുട്ട് വോൾട്ടേജ് കൂടിയ അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി എന്താണ്? നമ്മുടെ സെനറിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് ആർ ബി അക്രോസ് ഉള്ള വോൾട്ടേജ്. സെനറിന്റെ അതായത് വി ഒ ഇസ് ഈക്വൽ ടു വി സെഡ് പ്ലസ് വി ആർ ബി വി സെഡിന്റെ വാല്യൂ സെനർ വോൾട്ടേജ് വന്ന് കോൺസ്റ്റന്റ് ആണ്. സോ വി ഒ കൂടിയാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടണം? വി ആർ ബി കൂടുക എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി എന്തുവാ കൂടുന്നത്? ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടുന്നത്. ഈ ബേസ് എമിറ്റർ വോൾട്ടേജ് കൂടിയാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ എന്ത് കൂടും? ഐ ബി കൂടും. ഐ ബി കൂടിയാൽ എന്താ സംഭവിക്കും? ഈ ട്രാൻസിസ്റ്ററിന്റെ ഇമ്പിഡൻസ് കുറയും. കൂടുതൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? കളക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യും. അഥവാ ഐ സിയുടെ വാല്യൂ കൂടും. നമ്മുടെ ഇൻപുട്ട് കൂടിയപ്പോൾ വന്ന കൂടിയ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സ്പ്ലിറ്റ് ആയി പോകുന്നത്? ഐ സെഡ് ഐ സി അല്ലെങ്കിൽ ഐ സെഡ് പ്ലസ് ഐ സി പ്ലസ് ഐ എൽ. അപ്പോൾ ഇത് കൂടുതൽ ഇമ്പിഡൻസ് കുറഞ്ഞുകൊണ്ട് കൂടി വന്ന കറണ്ടുകളെല്ലാം ഇങ്ങോട്ട് അങ്ങ് പോയി, ഈ ട്രാൻസിസ്റ്റർ ത്രൂ ഇങ്ങോട്ട് പോയി. അപ്പോൾ കൂടുതൽ എക്സ്ട്രാ വന്ന കറണ്ടുകളെല്ലാം ഐ സെഡി കൂടെയും ഐ സി കൂടെയും താഴോട്ട് പോകുമ്പോഴും എങ്ങോട്ട് പോകത്തില്ല? ഐ എല്ലിൽ പോകത്തില്ല. ഐ എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ഐ എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആർ എല്ലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മുടെ എന്ത് കോൺസ്റ്റന്റ് കിട്ടിക്കോളും? ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്ററിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറസ്പോണ്ടിങ് ആർ എസിന്റെ വാല്യൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർ എസിന്റെ വാല്യൂ, ഈ ആർ ബിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് അറിയണം. ഈ സീരീസ് റെസിസ്റ്റൻസ് ആർ എസും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിന്റെ ബേസിന്റെ ആർ ബിയും തമ്മിൽ നമുക്ക് എങ്ങനെ അതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നോക്കണം. നമ്മൾ ആർ എസിന്റെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു എക്സാക്ട് വാല്യൂ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ആർ എസ് മാക്സും ആർ എസ് മിനിമവും കണ്ടുപിടിക്കണം. അതിന്റെ ഇടയ്ക്കായിരിക്കണം എന്തിന്റെ വാല്യൂ? ആർ എസ്. ആർ ബി നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാം. ഇതെങ്ങനെയാണെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഫസ്റ്റ് നമുക്ക് സീരീസ് റെസിസ്റ്റൻസ് ആർ എസിന്റെ വാല്യൂ നമുക്ക് നോക്കാം. ആർ എസിന്റെ വാല്യൂ നമുക്ക് ആർ എസ് മാക്സിമം കണ്ടുപിടിക്കണം, ആർ എസ് മിനിമം കണ്ടുപിടിക്കണം. ഇവർ പറയുന്നത് ഇൻപുട്ട് കറന്റ്, ഇൻപുട്ട് വോൾട്ടേജ് കുറവായിരിക്കുന്ന സമയത്താണ് ആർ എസിന്റെ വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ ഒരു ആർ എസ് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് ഈ ആർ എസ് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ഈ പോയിന്റിലുള്ള വോൾട്ടേജ്, ഈ പോയിന്റ് വോൾട്ടേജ് ഇതിന്റെ ഇതാണല്ലോ ഇതിന്റെ അക്രോസ്. അപ്പം ഇതേ മൈനസ് ഇതിന്റെ അക്രോസ് ഉള്ള ഈ വോൾട്ടേജ് മൈനസ് ഈ പോയിന്റിലുള്ള വോൾട്ടേജ് ആകുമ്പോൾ ഇതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കിട്ടി, ഡിവൈഡഡ് ബൈ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും? ഈ കറക്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. ഇതിന്റെ വാല്യൂ ഇൻപുട്ട് വോൾട്ടേജ് ഏറ്റവും കുറവായിരിക്കുന്ന സമയത്താണ് ഇതിന്റെ വാല്യൂ ഏറ്റവും മാക്സിമം. അപ്പൊ ആർ എസ് മാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റുള്ള വോൾട്ടേജ് എന്തുവാ? വി ഐ മിനിമം. ഈ പോയിന്റുള്ള വോൾട്ടേജ് എന്തുവാ? റെസിസ്റ്റൻസ് കഴിഞ്ഞു. ഈ പോയിന്റുള്ള വോൾട്ടേജ് എന്തുവാ? നമ്മുടെ വിഒ തന്നെയാണ്. അപ്പോൾ ഈ പോയിന്റിൽ വിഒ കിട്ടി, ഈ പോയിന്റിൽ വി ഐ മിനിമം. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? വി ഐ മിനിമം മൈനസ് വിഒ, അത് നമ്മൾ എഴുതി. ഡിവൈഡഡ് ബൈ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണ് കറണ്ട്. ആ പോകുന്ന കറണ്ട് ഐ എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്? ഐ സെഡ്, ഐ സി, ഐ എൽ, ഇത് മൂന്നുമായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. മനസ്സിലേ? ഇൻപുട്ട് കറണ്ട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ സെനറിൽ കൂടെ പോകുന്ന കറണ്ട് കുറവായിരിക്കും, നമ്മുടെ കളക്ടർ കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും, നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന കറണ്ട് ഏതുവഴിയായിരിക്കും പോകുന്നത്? ലോഡ് കറണ്ട് ആയിരിക്കും ഇൻപുട്ട് കുറഞ്ഞിരിക്കുന്ന സമയത്ത്. അപ്പോൾ വി ഐ മിനിമം ആയിരിക്കുന്ന സമയത്ത് ആർ എസ് മാക്സ് കണ്ടുപിടിക്കുന്നത്, ആ സമയത്ത് ഐ സെഡിന്റെ വാല്യൂ മിനിമം ആയിരിക്കും. അപ്പൊ ഐ സെഡ് മിനിമം പ്ലസ് ഐ എല്ലിന്റെ വാല്യൂ ഏറ്റവും കൂടുതലായിരിക്കും. അപ്പൊ ഐ എൽ മാക്സ് പ്ലസ് ഐ സി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം, ഇതെന്തുവാ? വി ഐ മിനിമം മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ ഐ സെഡ് കുറവായിരിക്കും. സോ ഐ സെഡ് മിനിമം പ്ലസ് ഐ സി പ്ലസ് ഐ എൽ മാക്സ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വി ഐ മിനിമം മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ ഐ സെഡ് മിനിമം പ്ലസ് ഐ എൽ മാക്സ് പ്ലസ് ഐ സി. അപ്പൊ നമുക്ക് ആർ എസ് മാക്സ് കിട്ടി. ഇനി ആർ എസ് മിനിമം കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? ആർ എസ് മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ വാല്യൂ, ഇൻപുട്ടിന്റെ വാല്യൂ ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്താണ് ആർ എസിന്റെ വാല്യൂ ഏറ്റവും കുറവ്. അപ്പം നമ്മുടെ ആർ എസ് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താ? ഇവിടെ നേരത്തെ വി ഇൻ മിനിമം ആയിരുന്നു മാക്സ് കണ്ടുപിടിക്കുക. അപ്പം വി എസ് മിനിമം, ആർ എസ് മിനിമം കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? ഇതിന്റെ ഇൻപുട്ടിന്റെ വാല്യൂ ഏറ്റവും കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പം വി എൻ വി ഇന് മാക്സ് ആയി. അപ്പൊ വി ഇൻ മാക്സ് മൈനസ് വി ഒ, അതാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററോ ഇതുപോലെ തന്നെ, പക്ഷേ ഇൻപുട്ടിന്റെ വാല്യൂ ഏറ്റവും കൂടിയിരിക്കുന്ന സമയത്ത് സെനറിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. ഐ എൽ എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഐ സെഡ് മാക്സ് പ്ലസ് ഐ എൽ മിനിമം പ്ലസ് ഐ സി. അപ്പോൾ നമുക്ക് എഴുതാം, വി ഇൻ മാക്സ് ഇവിടുത്തത് മൈനസ് വി ഒ ഇവിടുത്തത്. അപ്പോൾ വോൾട്ടേജ് കിട്ടി, ഡിവൈഡ് ബൈ ഐ സെഡ് ഏറ്റവും കൂടുതലായിരിക്കും. സോ ഐ സെഡ് മാക്സ് പ്ലസ് ഐ എൽ ഏറ്റവും കുറവായിരിക്കും, ഐ എൽ മിനിമം പ്ലസ് ഐ സി. അപ്പോൾ ആർ എസ് മിനിമത്തിന്റെ വാല്യൂ എന്തുവാ? വി ഇൻ മാക്സ് മൈനസ് വി ഒ ഡിവൈഡ് ബൈ ഐ സെഡ് മാക്സ് പ്ലസ് ഐ എൽ മിനിമം പ്ലസ് ഐ സി. അപ്പൊ ഇത് നമുക്ക് ആർ എസ് മാക്സും കിട്ടി, ആർ എസ് മിനിമം കിട്ടി. ഇതിന്റെ രണ്ടിന്റെ നടുക്കായിരിക്കണം നമ്മുടെ എന്തിന്റെ വാല്യൂ? സീരീസ് റെസിസ്റ്റൻസ് ആർ എസിന്റെ വാല്യൂ.
അപ്പോൾ RS ന്റെ ഡിസൈൻ മനസ്സിലായി. ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ഈ ബേസ് റെസിസ്റ്റർ RB യുടെ വാല്യൂ ആണ്. RB യുടെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, ഇവിടെ VI കൊടുത്തു, ഈ റെസിസ്റ്റർ ഇവിടെ പാസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് കിട്ടി, അതിന്റെ വാല്യൂ എന്തുവാ? VO. അപ്പൊ ഈ കറസ്പോണ്ടിങ് VOയ്ക്കും നമ്മുടെ ഈ വരുന്ന VO എന്ന് പറയുന്നത് എന്താ? ഈ സാനഡ് ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് പ്ലസ് ബേസ് റെസിസ്റ്ററിനെ ഉള്ള വോൾട്ടേജ്. അപ്പൊ VO എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം? VZ ആണെങ്കിൽ, സോറി, VZ പ്ലസ് RB എന്ന് പറയാം. ശരിയാണോ? VZ പ്ലസ് RB. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് രീതി പറയാം? RB എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടോട്ടൽ ഉള്ള വോൾട്ടേജിനകത്തു നിന്ന് ഈ വോൾട്ടേജ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? VRB കിട്ടും. അപ്പോ VO ടോട്ടൽ, അപ്പൊ VO മൈനസ് VZ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RB കിട്ടും. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് VRB കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? VRB ഉള്ള വാല്യൂ എന്തുവാ? VO മൈനസ് VZ. ടോട്ടൽ VO മൈനസ് VZ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? VRB കിട്ടും. ഡിവൈഡഡ് ബൈ ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. നമ്മുടെ IZ ആണ് ഇങ്ങോട്ട് വരുന്നത്. ആ IZ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ മേളിൽ താഴോട്ട് IZ വന്നു. ആ IZ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ഇങ്ങോട്ടും പോകും, ഒന്ന് ഇങ്ങോട്ടും പോകും. ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ RB കൂടെ പോകുന്ന കറണ്ട്, ഇങ്ങോട്ട് പോകുന്നത് ഇതിന്റെ ബേസ് കറണ്ട്. അപ്പോൾ IZ എന്ന് പറയുന്നത് ഇങ്ങോട്ടും പോയി, ഇങ്ങോട്ടും പോയി. അപ്പൊ IZനകത്തു നിന്ന് വന്ന ആ വന്ന IZനകത്തു നിന്ന് IB പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇതുവഴി പോകുന്ന കറണ്ട്, RB കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പൊ നമുക്ക് ആ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെ എഴുതാം? IZ മൈനസ് ഈ പോയ IB. അപ്പൊ IZ മൈനസ് IB ആണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട്. വോൾട്ടേജ് എന്ന് പറയുന്നത് VO മൈനസ് VZ. അപ്പൊ RB വാല്യൂ എന്തുവാ? VO മൈനസ് VZ ഡിവൈഡ് ബൈ IZ മൈനസ് IB. ഇതാണ് നമ്മുടെ RB വാല്യൂ. അപ്പൊ ഈ രണ്ട് ഡിസൈൻ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ട്രാൻസിസ്റ്റർ ഷണ്ട് റെസിസ്റ്ററിനകത്ത്, സോറി, റെഗുലേറ്ററിനകത്ത് നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് RS അതുപോലെ തന്നെ നമ്മുടെ ബേസ്, നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസ് റെസിസ്റ്റർ RB കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ഷണ്ട്. ഇനി നമ്മൾ ഷണ്ടിന്റെ രണ്ട് കേസ് മതി. ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ സീരീസ് റെഗുലേറ്ററാണ്. സീരീസ് റെഗുലേറ്റർ നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് സീരീസ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൺട്രോൾ എലമെന്റിനെ നമ്മൾ നമ്മുടെ എന്താ ലോഡിന് സീരീസ് ആയിട്ട് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്, പാരലായിട്ട് ആയിരിക്കും. പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഷണ്ട്. സീരീസ് ആയിട്ട് ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആ കൺട്രോൾ എലമെന്റിന്റെ ഇമ്പിഡൻസ്, നമ്മുടെ ഇൻപുട്ട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇമ്പിഡൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിലേക്കുള്ള കറണ്ടിനെയും വോൾട്ടേജിനെയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ടോ ആ ഇൻപുട്ട് വോൾട്ടേജോ ഇൻപുട്ട് കറണ്ടോ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന കൺട്രോൾ എലമെന്റിന്റെ ഇമ്പിഡൻസ് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ഔട്ട്പുട്ടിലെ വോൾട്ടേജോ കറണ്ടോ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്ത് വെക്കും. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അങ്ങനെയുള്ള സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ മെയിൻ ആയിട്ട് നമുക്കുള്ള സാധനം എന്ന് പറഞ്ഞാൽ എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ ആണ്. സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ ആണ്. പിന്നെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, രണ്ട് പോർഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുമല്ല, ഇതിന്റെ തന്നെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് നമ്മൾ കൊടുത്തേക്കുന്നത്. എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ തന്നെയാണ്, അതിന്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ കൺട്രോൾ എലമെന്റ് എന്ന് പറയുന്നത് നോക്കി, ഈ ഒരു ട്രാൻസിസ്റ്റർ, ഇത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്, ഇത് നമ്മുടെ ഈ ലോഡിന്റെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, നമ്മൾ ഇതിന്റെ പാരലായിട്ടല്ല സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ കണക്ഷൻ നോക്കിയേ, ഇൻപുട്ട് VI ഉണ്ട്, ഇവിടെ VO ഉണ്ട്, നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് നമ്മുടെ നമ്മുടെ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. RB VZ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മൾ ആ ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ സീരീസ് പാസ് എലമെന്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ എലമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് നേരത്തെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇൻപുട്ട് VI കൂടി, ഇൻപുട്ട് VI കൂടിയപ്പോൾ നമ്മൾ എന്താ കൂടി, ഔട്ട്പുട്ട് VO കൂടി. VO എന്ന് പറഞ്ഞ എന്തുവാണ് നോക്കിക്കേ, ഈ VO എന്ന് പറയുന്ന സാധനം നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെയും VI ഈ ഒരു പോർഷനെ അക്രോസ് കിടക്കുക എന്ന് പറഞ്ഞാൽ, ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ, ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷൻ എത്രയാണോ അതേ പ്ലസ് നമ്മുടെ എന്തുവാണ് VZ ചേരുന്നതാണ് എന്ത്, VO എന്ന്. അപ്പൊ VO എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് എമിറ്റർ ജംഗ്ഷനെ പ്ലസ് VZ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ VO എന്ന് പറയുന്ന സാധനം ഇതാണ് എമിറ്റർ, ഈ മേളിലുള്ള പോർഷനാണ് എമിറ്റർ, ഇതാണ് കളക്ടർ, സോറി ബേസ്. അപ്പോ ഈ ഒരു പോർഷൻ നമ്മൾ VO വെച്ച് നോക്കുമ്പോൾ ഈ മേളിൽ താഴോട്ടുള്ളത് VBE അല്ല, ഇത് VEB ആ, എമിറ്റർ ടു ബേസ് ജംഗ്ഷനാണ്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ താഴ്ന്ന് മേളിൽ നോക്കുമ്പോഴല്ലേ ബേസ് ടു എമിറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ VOയുടെ കൺസിഡറേഷൻ നോക്കുമ്പോൾ ഇത് എമിറ്റർ ടു ബേസ് ആ. അപ്പോ നമുക്ക് എങ്ങനെ പറയാം, VO എന്ന് പറയുന്നത് VEB വോൾട്ടേജ് അക്രോസ് എമിറ്റർ ആൻഡ് ബേസ് പ്ലസ് VZ എന്ന് പറയാം. വോൾട്ടേജ് അക്രോസ് എമിറ്റർ ആൻഡ് ബേസ് എന്ന് പറയുന്നത് ഏതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആയിരിക്കും, നമ്മുടെ ബേസ് എമിറ്ററിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് VEB എന്ന് പറയുന്നത് നെഗറ്റീവ് VB എന്ന് പറയാം. അപ്പോ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്തുവാ, VO എന്ന് പറഞ്ഞാൽ VEB പ്ലസ് VZ ആണ്. പക്ഷെ നമുക്ക് അതിനെ VBയുടെ ടേമിൽ, ബേസ് എമിറ്ററിന്റെ ടേംസ് എഴുതാൻ എന്ത് ചെയ്യാൽ മതി, പൊളാരിറ്റി മാറ്റിയാൽ മതി. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, VO ഈസ് ഈക്വൽ ടു VZ മൈനസ് VBE.
VO is equal to VZ minus VB. Now, we get VO is equal to VZ minus VB. That's what we get. V in is good. V out is good. This equation is V out is good. V is constant. V out is good. V is constant. V is constant. V is constant. V out is good. What is the VB is good. ശരിയാണോ വി ഔട്ട് കൂടിയപ്പം വി സെഡ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നതോളം കാലം വി ഔട്ട് കൂടണമെങ്കിൽ എന്ത് കുറഞ്ഞേ പറ്റുള്ളൂ വി ബി കുറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോ വിന് കൂടി വി ഔട്ട് കൂടി വി ഔട്ട് കൂടിയപ്പോ എന്ത് കുറഞ്ഞു ഈ വി ബി എന്ന് പറഞ്ഞ വാല്യൂ കുറഞ്ഞു വി ബി കുറഞ്ഞാൽ എന്ത് പറ്റും ബേസ് എമിറ്റർ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറഞ്ഞാൽ ഇതിന്റെ ബേസ് കറന്റ് കുറയും ഐ ബി കുറയും ഐ ബി കുറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നത് കുറയും വിച്ച് മീൻസ് ട്രാൻസിസ്റ്ററിന്റെ ഇമ്പടൻസ് കൂടും ഇമ്പിഡൻസ് കൂടി കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കളക്ടർ കറന്റ് എന്ത് ചെയ്യും കുറയും ആ കളക്ടർ കറന്റ് തന്നെയാണല്ലോ ലോഡിന് അക്രോസ് ഫ്ലോ ചെയ്യുന്നത് അപ്പൊ ലോഡിന് അക്രോസ് ഫ്ലോ ചെയ്യുന്ന കറന്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും സിമ്പിൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് കൂടി ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് അവന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഈ എമിറ്റർ ബേസ് ജംഗ്ഷനിലെ വോൾട്ടേജ് പ്ലസ് സെന്റർ വോൾട്ടേജാ എമിറ്റർ ബേസ് വോൾട്ടേജിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് പൊളാരിറ്റി ഓഫ് ബേസ് എമിറ്റർ വോൾട്ടേജ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും VO is equal to VZ minus VB എന്ന് എഴുതാം VO is equal to VZ minus VB എന്ന് എഴുതാം നമുക്ക് VO കൂടി VZ കോൺസ്റ്റന്റ് അപ്പൊ എന്തായാലും VB കുറഞ്ഞേ പറ്റുള്ളൂ VB എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾട്ടേജ് VB കുറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ IB കുറയും IB കുറഞ്ഞാൽ അതിന്റെ ഇമ്പിഡൻസ് കൂടും കണ്ടക്ട് ചെയ്യുന്ന കുറയും കളക്ടർ കറന്റ് കുറയും കളക്ടർ കറന്റ് കുറഞ്ഞെന്ന് സംഭവിക്കും ആ കളക്ടർ കറന്റ് ആണ് ലോഡ് കറന്റ് ആയിട്ട് ഇതുവഴി പാസ് ചെയ്യുന്നത് അപ്പൊ ലോഡ് കറന്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും ഇപ്പൊ ലോഡ് കറന്റും കുറഞ്ഞു ഔട്ട്പുട്ട് വോൾട്ടേജും കുറഞ്ഞു അത് റെഗുലേറ്റഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിന്നു ഇതാണ് നമ്മുടെ ഒരു എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ എന്ന് പറയുന്ന സാധനം സീരീസ് ആണ് സീരീസ് ആയിട്ടുള്ള എമിറ്റർ ഫോളോവർ റെഗുലേറ്റർ ഇതിൽ നമുക്ക് ആകെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ആർ ബി മാത്രമേ ഉള്ളൂ ഈ ആർ ബി നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം ഇത് ഇൻപുട്ട് സൈഡിലെ അക്രോസ് അല്ലേ അപ്പൊ വി ഐ ഇപ്പൊ നമുക്കറിയേണ്ട എന്തുവാ ഈ പോയിന്റിനും ഈ പോയിന്റിനും അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതാണല്ലോ നമുക്കറിയേണ്ടത് അപ്പൊ ഈ പോയിന്റിലെ ഈ മേലത്തെ പോയിന്റിലെ വോൾട്ടേജ് എന്തുവാ വി ഐ ഈ പോയിന്റിലെ വോൾട്ടേജ് എന്തുവാ ടോട്ടൽ അപ്പം ഈ ടോട്ടൽ വോൾട്ടേജിനകത്ത് നിന്ന് ഈ വോൾട്ടേജ് കുറച്ചാൽ നമുക്ക് ഏത് വോൾട്ടേജ് കിട്ടും ഈ ആർ ബി കെ കുറച്ചുള്ള വോൾട്ടേജ് കിട്ടത്തില്ലയോ ടോട്ടൽ വോൾട്ടേജ് വി ഐ മൈനസ് വി സെഡ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഈ വി ആർ ബി കിട്ടത്തില്ലയോ അപ്പൊ ഈ അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് എങ്ങനെ എഴുതാം വി ഐ മൈനസ് വി സെഡ് അതിനെ ഞാൻ ന്യൂമറേറ്ററിൽ എഴുതി ഡിവൈഡഡ് ബൈ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി ഐ ആണെങ്കിൽ ഐ ഇതുവഴി പോയി മനസ്സിലായോ ആ കറണ്ട് ഇതുവഴി ഇങ്ങോട്ട് വന്നു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു കുറച്ച് കറണ്ട് മേളോട്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കും പോയി കുറച്ച് കറണ്ട് താഴോട്ട് വന്നു താഴോട്ട് വന്ന കറണ്ട് എന്തുവാ ഐ സെഡ് മേളോട്ട് പോയ കറണ്ട് എന്തുവാ ഐ ബി അപ്പൊ ഇതിൽ കൂടെ വന്ന കറണ്ട് ഐ ബി ആയിട്ടും പോയി ഐ സെഡ് ആയിട്ടും പോയി ഇൻ അതർ വേർഡ്സ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഐ ബി പ്ലസ് ഐ സെഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന്റെ അക്രോസ് ഉള്ള ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തുവാ ഐ സെഡ് പ്ലസ് ഐ ബി അതിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തുവായിരുന്നു ഈ ടോട്ടൽ വോൾട്ടേജ് വി ഐ മൈനസ് ഇതിന്റെ വോൾട്ടേജ് വി സെഡ് അപ്പൊ ആർ ബിയുടെ ഇക്വേഷൻ എന്തുവാ വി ഐ മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ഈ പോകുന്ന രണ്ട് കറണ്ട് ഐ സെഡ് പ്ലസ് ഐ ബി ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത് ആർ ബിയുടെ വാല്യൂ ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഒരു ചെറിയൊരു അഡ്വാൻസ്ഡ് ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് സെയിം ആ വ്യത്യാസം ഒന്നുമില്ല ചെറിയൊരു എന്താ പറയുക ഒരു എറർ ആംപ്ലിഫയർ എന്ന് പറയും ഒരു ജസ്റ്റ് എക്സ്ട്രാ ഒരു ആംപ്ലിഫയർ സ്റ്റേജ് അല്ലെ എക്സ്ട്രാ ഒരു ട്രാൻസിസ്റ്റർ കൂടെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ നല്ല ലോഡ് കാണി എന്താണെങ്കിൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ലോഡ് കപ്പാസിറ്റിയും കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് എമിറ്റർ ഫോളോവർ തന്നെയാണ് സീരീസ് തന്നെയാണ് ഒരു എക്സ്ട്രാ ട്രാൻസിസ്റ്റർ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് എറർ ആംപ്ലിഫയർ എന്ന ഉപയോഗിച്ച് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് ഇവിടെ നിങ്ങളുടെ ഔട്ട്പുട്ട് കുഴപ്പമൊന്നുമില്ല ഇത് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തേക്കാൻ തോന്നും കുഴപ്പമില്ല പറയുന്നൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി കുറച്ച് ട്വിസ്റ്റഡ് ആണ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇൻപുട്ട് വോൾട്ടേജ് കൂടി ഇൻപുട്ട് വോൾട്ടേജ് കൂടി അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്വാഭാവികമായിട്ടും കൂടി കുഴപ്പമില്ല ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ അക്രോസ് ഉള്ളതാ ആർ എല്ലിന് അക്രോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരും ഈ ആർ വണ്ണും ആർ ടുവിനും അക്രോസ് ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ് ഈ ആർ വണ്ണും ആർ ടുവിനും അക്രോസ് എന്തോ വരും ഈ വി ഒ വരും ഈ ആർ ഒയ്ക്കും വി സെഡിനും അക്രോസ് എന്തോ വരും ഈ വോൾട്ടേജ് വരും ഇതൊക്കെ സെയിം വോൾട്ടേജ് ആണേ കുഴപ്പമൊന്നുമില്ല അപ്പൊ വി ഐ കൂടി വി ഒ കൂടി വി ഒ കൂടിയപ്പോ ആർ വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജും കൂടി ആർ ടുവിന് അക്രോസ് ഉള്ള വോൾട്ടേജും കിട്ടി ആർ ടുവിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടി ഓക്കെ ഈ ആർ ടുവിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ
R2 നെക്രോസ് ഉള്ള വോൾട്ടേജ് ഇവിടം തൊട്ട് ഇത്രയും പോർഷൻ ഉള്ള R2 നെക്രോസ് ഉള്ള വോൾട്ടേജ് അത് എന്തോ ശരിക്കും നമ്മുടെ ഈ രണ്ടാമത്തെ Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് പ്ലസ് ഈ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നതാണല്ലോ വി R2 എന്ന് പറയുന്നത്. R2 നെക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്ററിലുള്ള വോൾട്ടേജ് പ്ലസ് ഈ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നതായിരിക്കുമല്ലോ ഈ R2 എന്ന് പറയുന്ന സാധനം. അപ്പോ VI കൂടി VO കൂടി, VO കൂടുമ്പം R2 കൂടി, അല്ലെങ്കിൽ VR2 കൂടി, VR2 കൂടിയപ്പം VB, VR2 എന്ന് പറഞ്ഞാൽ VB പ്ലസ് എന്തുവാ VZ ആ. അപ്പോ VR2 കൂടുക എന്ന് പറയുമ്പോൾ VZ കോൺസ്റ്റന്റ് ആണേ. അപ്പൊ എന്തുമായിരിക്കും ശരിക്കും കൂടുന്നേ? ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ വോൾട്ടേജ് ആയിരിക്കും കൂടുന്നേ. ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള കറണ്ട് കൂടും, IB2 കൂടും. IB2 കൂടി എന്താ സംഭവിക്കും? ഈ ട്രാൻസിസ്റ്റർ കൂടുതൽ ഇതിന്റെ ഇമ്പഡൻസ് കുറഞ്ഞ് ഈ ട്രാൻസിസ്റ്റർ കൂടുതൽ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, ഇതിന്റെ കളക്ടർ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതിന്റെ കളക്ടർ കറണ്ട് കൂടുതൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്താ സംഭവിക്കും? ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഈ ഇൻപുട്ടിൽ കൂടെ വരുന്ന കറണ്ട് ഈ RB കൂടെ കയറി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അത് ഇവിടെ വരെ വന്ന് ഈ Q1 ബേസിലേക്കും പോയായിരുന്നു, Q2 കളക്ടറിലേക്കും പോവായിരുന്നു. ഇപ്പൊ നിലവിൽ ആണേ ഈ പോകുന്ന സാധനം IB1 ആയിട്ടും പോവായിരുന്നു, ഇതിന്റെ IC ആയിട്ടും IC2 ആയിട്ടും പോവായിരുന്നു. ഇതിന്റെ ബേസ് കറണ്ട് കൂടി ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള RB കൂടെ വരുന്ന ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആണെങ്കിൽ കറണ്ടിന് താഴെ ഗ്രൗണ്ടിലേക്ക് ഒരു ഈസിയർ പാത്ത് കിട്ടിയില്ലേ? ഇതുവഴി വന്ന് ഇതുവഴി കയറി ഈ ട്രാൻസിസ്റ്റർ വഴി കയറി നേരെ സെനർ വഴി അങ്ങോട്ട് പോയി ഗ്രൗണ്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കറണ്ട് ഇങ്ങോട്ട് മേലോട്ടും താഴോട്ടും സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് മേലോട്ടുള്ള കറണ്ട് കുറയും, ഈ താഴെ കൂടെ പോയി ഗ്രൗണ്ടിലോട്ട് പോകുന്ന കറണ്ട് കൂടും. എന്ന് പറഞ്ഞാൽ ഈ IE ആയിട്ട് വന്ന കറണ്ട് IB1 ആയിട്ടും IC2 ആയിട്ടും പൊക്കോണ്ടിരുന്നത് IB1 ഫ്ലോ കുറയും, IC2 ടു ഗ്രൗണ്ട് എന്നുള്ള ഫ്ലോ കൂടും. അപ്പൊ എന്തോ സംഭവിക്കും? ഈ IB1 ഈ മേളത്തെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള കറണ്ട് കുറയും. ആ ബേസിലേക്കുള്ള ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്കുള്ള കറണ്ട് കുറഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ കുറച്ചേ കണ്ടക്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പിഡൻസ് കൂടും. അതിന്റെ ഇമ്പിഡൻസ് കൂടി എന്ത് സംഭവിക്കും? ഈ നേരെ മേലോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന കറണ്ടിന്റെ ഫ്ലോയിന്റെ കറണ്ട് എന്ത് ചെയ്യും? ഈ IC1 എന്ത് ചെയ്യും? കുറയും. ഈ IC1 എങ്ങോട്ട് പോകുന്നത്? RL കൂടെ പോകുന്നത്. അപ്പൊ എന്തോ കുറയും, RL അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയും, ഇൻ ടേൺ ഏത് കുറയും? VO കുറയും. ഇത്തിരി ഒരു ട്വിസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കണം, ഇത്രേ ഉള്ളൂ. VI കൂടി, VO കൂടി. VO കൂടുക എന്ന് പറഞ്ഞാൽ ഈ R1 R2 അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടി, അല്ലെങ്കിൽ VR1 കൂടി VR2 കൂടി. VR2 കൂടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? VR2 എന്ന് പറയുന്നത് ഈ Q2 VBE2 ഈ VZ കൂടെ ചേർന്നതായിരുന്ന എന്ത്? VR2. അപ്പൊ VR2 കൂടിയെന്ന് നമ്മൾ പറഞ്ഞു. VZ കോൺസ്റ്റന്റ് ആ. അപ്പൊ VR2 കൂടണമെങ്കിൽ ഏത് കൂടിയേ പറ്റുള്ളൂ? VBE2 കൂടിയേ പറ്റുള്ളൂ. VBE2 കൂടുക എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? IB2 കൂടുക എന്നാ. ഇതിന്റെ ബേസ് കറണ്ട് കൂടുക, IB2 കൂടുക എന്നാണ് മീനിങ്. IB2 കൂടിയാൽ എന്തോ സംഭവിക്കും? ഈ ട്രാൻസിസ്റ്റർ കൂടുതൽ കണ്ടക്ട് ചെയ്യും, IC2 കൂടും. ഇതിന്റെ കണ്ട ഈ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ട് കൂടും. IC2 കൂടിയാൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന ഇവിടുന്ന് വന്നുകൊണ്ടിരുന്ന ഈ കറണ്ട് ആണ് IC2 ആയിട്ടും IB1 ആയിട്ടും പോകൊണ്ടിരുന്നത്. അപ്പോ ഈ വരുന്ന കറണ്ടിനകത്ത് IC2 കൂടിയാൽ എന്ത് കുറയും? IB1 കുറയും. IB1 കുറഞ്ഞ എന്ത് സംഭവിക്കും? ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന കുറയും, അല്ലെങ്കിൽ ഇമ്പിഡൻസ് കൂടും. എന്ത് കുറയും? IC1 കുറയും. IC1 അല്ലെങ്കിൽ ഇതിന്റെ കളക്ടർ കറണ്ട് IC1 കുറഞ്ഞെന്ന് സംഭവിക്കും. ആ IC1 ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്, RL കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുക, ലോഡ് കറണ്ട് കുറയും. ലോഡ് കറണ്ട് കുറഞ്ഞാൽ എഫക്റ്റീവ്ലി നമ്മുടെ വോൾട്ടേജ് കുറഞ്ഞ് അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസൈനായിട്ട് പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഈ രീതിയിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് RB ഡിസൈൻ നമുക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ RB യുടെ വാല്യൂ നമുക്ക് ഡിസൈൻ ചെയ്യാൻ അങ്ങനെ എളുപ്പമാണ്. ഇവിടെ VIN ഉണ്ട്. ഈ വിൻ എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ ഈ R3 അതിലെ കറസ്പോണ്ടിങ് ഇത്രയും അക്രോസ് ഉള്ള വോൾട്ടേജ് ആണെങ്കിൽ നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ അറിയേണ്ടത് ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഡിസൈനിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. R1 R2 ഉള്ള വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. അപ്പൊ ആ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഈ വോൾട്ടേജ് ഡിവൈഡർ ആയ R1 R2 ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. RB ഡിസൈൻ സെക്കൻഡറിയാ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാ. നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ പറഞ്ഞേ VO എന്ന് പറഞ്ഞ എന്തിന്റെയൊക്കെ കോമ്പിനേഷനാ? VR1 പ്ലസ് VR2 ആ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ VO എന്ന് പറയുന്നത് VR1 പ്ലസ് VR2 ആ. VR2 എന്ന് പറഞ്ഞ എന്തുവാണ്? VBE2 പ്ലസ് VZ. അപ്പൊ മൊത്തത്തിൽ പറയുവാണെങ്കിൽ V
VO is equal to VR1 plus VB2 plus VZ. അതുപോലെ എഴുതി വി ആർ ആണ് വി ഔ ഈക്വൽ ടു വി ഔട്ട് ഈസ് ഈക്വൽ ടു വി സെഡ് ഈ വി സെഡ് പ്ലസ് വി ബി ടു ഈ വി ബി ടു പ്ലസ് വി ആർ വൺ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് വി ഒ എന്ന് പറയുന്നത് ആണേ ഇനി എനിക്ക് വോൾട്ടേജ് അക്രോസ് ആർ വൺ ഇത് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണേ അപ്പൊ എനിക്ക് വോൾട്ടേജ് അക്രോസ് ആർ വൺ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വോൾട്ടേജ് അക്രോസ് ആർ വൺ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്റെ മെയിൻ വോൾട്ടേജ് ഇൻറ്റു ഏത് ബ്രാഞ്ചിന്റെ ആണ് എനിക്ക് അറിയേണ്ടത് ആ ആ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പൊ മെയിൻ വോൾട്ടേജ് വി ഒ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആർ വൺ പ്ലസ് ആർ ടു അപ്പം വോൾട്ടേജ് അക്രോസ് ആർ വൺ എന്തുവാണ് വി ഒ ഇൻറ്റു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു അപ്പൊ വി ഒ ഈസ് ഈക്വൽ ടു വി സെഡ് പ്ലസ് വി ബി ടു പ്ലസ് ഈ വി ആർ വൺ പകരം വി ഒ ഇൻറ്റു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇപ്പുറത്തും വി ഒ ഉണ്ടേ എഴുതാൻ പറ്റുമോ നോക്കട്ടെ നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഇവിടെയും വി ഒ ഉണ്ട് വി ഒ ഇസ് ഈക്വൽ ടു വി സെഡ് പ്ലസ് വി ബി ടു ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ വിയോടെ ടേംസിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക ഇവിടോട്ട് ഞാൻ വേണമെന്ന് എഴുതാം വിയോടെ ടേംസിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക അപ്പൊ എങ്ങനെ കിട്ടും വി ഒ ഇസ് ഈക്വൽ ടു അല്ല സോറി ഈക്വൽ ടു വേണ്ടല്ലോ വി ഒ ഈ എന്റെ ഈ ടേമിനെ കൂടെ ഞാൻ എന്ത് ചെയ്തു ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു അപ്പൊ വി ഒ മൈനസ് ഈ ടേം ഇപ്പുറത്ത് കൊണ്ടുവന്ന എന്തായി വി ഒ ഇൻറ്റു ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇപ്പുറത്തോട് കൊണ്ടുവന്നു ഇസ് ഈക്വൽ ടു ഇതെന്തുവായി വി സെഡ് പ്ലസ് വി ബി ടു ശരിയാ സെക്കൻഡ് ട്രാൻസിസ്റ്റർ അല്ലേ വി ബി ടു ഞാൻ കോമൺ എടുക്കുന്നു വി ഒ ഞാൻ കോമൺ എടുക്കുന്നു എനിക്ക് എന്തോ കിട്ടി വൺ മൈനസ് ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇസ് ഈക്വൽ ടു വി സെഡ് പ്ലസ് വി ബി ടു വൺ മൈനസ് ആർ വൺ പ്ലസ് ആർ ടു നമുക്ക് എങ്ങനെ എഴുതാം ഇപ്പൊ തൊട്ട് ഇപ്പോൾ മേലോട്ട് എഴുതി കാണിക്കാം വൺ മൈനസ് ആർ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്തോ എങ്ങനെയാണ് എൽ സി എം എടുക്കുന്നത് ഈ ആർ വൺ പ്ലസ് ആർ ടു ഇൻറ്റു വൺ മൈനസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എങ്ങനെ എനിക്ക് R1 plus R2 minus R1 divided by R1 plus R2. R1 നും ഇതും പോയി ബാക്കി എന്തുകൊണ്ട് R2 divided by എന്താ കിട്ടി നമുക്ക് R2 divided by R1 plus R2 എന്ന് കിട്ടി ഈ ഇത്രയും ടേമിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഇതെങ്ങനെ എഴുതാം എനിക്ക് ഇത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുക എങ്ങനെ കിട്ടി വി ഒ ഇൻറ്റു ഇതിന് പകരം എന്തുവായി ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു തോന്നില്ലേ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്തുവാ വി സെഡ് പ്ലസ് വി ബി ടു വി സെഡ് പ്ലസ് വി ബി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ അതോട് കൊണ്ടുപോകുന്നു അപ്പൊ എന്താ കിട്ടി വി ഒ ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ഡിനോമിനേറ്റർ അവിടെ പോയി മേളിൽ പോയി അപ്പോ വി സെഡ് പ്ലസ് വി ബി ടു ഇൻറ്റു ഇത് മേളിൽ അങ്ങ് പോയി ആർ വൺ പ്ലസ് ആർ ടു ഡിവൈഡഡ് ബൈ ഈ ആർ ടു എന്ത് ചെയ്തു താഴെ വന്നു ഇത്രയും മതി എങ്കിലും നമുക്ക് ഇത്രയും ആണ് വിയോടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്കിലും ഒന്നുകൂടെ സോൾവ് ചെയ്യാം നമുക്ക് ഇപ്പൊ ഈ ആർ വൺ പ്ലസ് ആർ ടു ഡിവൈഡ് ബൈ ആർ ടു എങ്ങനെ എഴുതാം ഞാൻ ഇങ്ങനെ എഴുതുമെന്ന് വിചാരിച്ചു വൺ പ്ലസ് വൺ പ്ലസ് ആർ വൺ ബൈ ആർ ടു എന്ന് പറഞ്ഞാൽ എന്തുവാ വൺ പ്ലസ് ആർ വൺ ബൈ ആർ ടു എന്ന് പറഞ്ഞാൽ എന്താ ആർ ടു പ്ലസ് ആർ വൺ അല്ലേ ആർ ടു ഇൻറ്റു ആർ വൺ പ്ലസ് ആർ വൺ സോറി ആർ ടു ഇൻറ്റു വൺ പ്ലസ് ആർ വൺ ഡിവൈഡ് ബൈ ടു ആർ ടു ഇപ്പൊ എന്താ കിട്ടി എഫക്റ്റീവ് എന്താ കിട്ടും എനിക്ക് ആർ ടു പ്ലസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു തന്നെ കിട്ടൂലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആർ വൺ പ്ലസ് ആർ ടു ബൈ ആർ ടുവിനെ എങ്ങനെ എഴുതാം വൺ പ്ലസ് ആർ വൺ ബൈ ആർ ടു എന്ന് എഴുതാമല്ലോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം
plus VBE2 into ഇതിനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ 1 plus R1 by R2 into 1 plus R1 by R2 എന്ന് എഴുതിയാലും ശരി തന്നെയാണേ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി വി സെഡ് വി ബി ഒക്കെ പോട്ടെ, ഇതിനകത്ത് വേരിയബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ എന്തുവാ? ആർ വണ്ണോ? ഇത് എന്തോ വിഒ ആണേ. നമ്മൾ എല്ലാം കണ്ടുപിടിച്ചത് എന്തുവാ? വിഒ ആ. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. നോക്കി ഇതില് ആർ വണ്ണിന്റെയും ആർ ടുവിന്റെയും വാല്യൂ വേരി ചെയ്തുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഈ വിഒയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി വേരിഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂസ് ഓഫ് ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറഞ്ഞ എന്തുവാണ്, നമ്മുടെ ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുവാണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടിലെ ആർ വണ്ണും ആർ ടു. അപ്പൊ ഈ ആർ വണ്ണും ആർ ടു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് വോൾട്ടേജിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നുള്ള നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്ററിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എല്ലാം ശ്രദ്ധിച്ചുകൊള്ളുക. പിന്നെ നമുക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് തീരക്കാൻ വേണ്ടിയിട്ട്.